നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കുഫോ സർവകലാശാലയിൽ നിന്നും പുറത്താക്കപ്പെട്ട വി സി റിജി ജോണിന് വേണ്ടി നിർണായകമായ നീക്കം നടക്കുകയാണ്. കുഫോസിൽ അടിയന്തര ഗവേണിംഗ് കൗൺസിൽ നടക്കുകയാണ്. ലക്ഷങ്ങൾ മുടക്കി വക്കീലിനെ എത്തിക്കാൻ ഒരുങ്ങുകയാണ് കുഫോസ്. അതായത് റിജി ജോണിനെ പുറത്താക്കിയ ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീൽ പോകാൻ ഒരുങ്ങുകയാണ് കുഫോസ്. സുപ്രീം കോടതിയിൽ സീനിയർ വക്കീലിനെ നിയോഗിക്കുന്നത് അജണ്ട എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. എന്തായാലും ഈ ഒരു കേസിലും അപ്പീൽ പോകുന്നു എന്നതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. കേരള ഫിഷറീസ് ആൻഡ് സമുദ്ര പഠന സർവകലാശാല വൈസ് ചാൻസലർ നിയമനം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയിലായിരുന്നു ഹൈക്കോടതി നിർണായകമായ വിധി പുറപ്പെടുവിച്ചത്. കുഫോസ് വി സി നിയമനം റദ്ദാക്കുകയായിരുന്നു കോടതി. വളരെ നിർണായകമായ ഇടപെടൽ തന്നെയായിരുന്നു ഈ കേസിൽ ഹൈക്കോടതി നടത്തിയത്. ചട്ടപ്രകാരമല്ല റിജി ജോണിനെ 2021 സെർച്ച് കമ്മിറ്റി നിയമിച്ചതെന്ന് ഹൈക്കോടതി കണ്ടെത്തി. പുതിയ സെർച്ച് കമ്മിറ്റി കൂടി പുതിയ ആളെ കണ്ടെത്തണമെന്ന് നിർദ്ദേശവും ഹൈക്കോടതി നൽകി. ഡോക്ടർ കെ കെ വിജയൻ അടക്കമുള്ളവരാണ് ഹൈക്കോടതിയിൽ ഈ വിഷയത്തിൽ ഹർജി സമർപ്പിച്ചത്. മൂന്ന് കാര്യങ്ങളായിരുന്നു ഹർജിക്കാർ പ്രധാനമായും ഉന്നയിച്ചത്. സെർച്ച് കമ്മിറ്റിയിൽ ആവശ്യമായ അക്കാദമിക് യോഗ്യതയുള്ളവർ ഉണ്ടായിരുന്നില്ല എന്നതായിരുന്നു ഒന്നാമത്തെ ആരോപണം. രണ്ടാമത്തെ ആരോപണം, സെർച്ച് കമ്മിറ്റി ഒരൊറ്റ പേര് മാത്രമേ മുന്നോട്ട് വെച്ചുള്ളൂ എന്നതാണ്. 9 പേരുടെ ചുരുക്കപ്പട്ടിക തയ്യാറാക്കിയിട്ട് ഒരൊറ്റ പേര് മാത്രമേ നിർദ്ദേശിച്ചുള്ളൂ. അപ്പോൾ ഗവർണർക്ക് ഒരു ഉചിതമായ തീരുമാനമെടുക്കാൻ പറ്റാതെ ആയിപ്പോയി എന്നാണ് ഹർജിക്കാർ ചൂണ്ടിക്കാണിക്കുന്നത്. യു ജി സി ചട്ടപ്രകാരം ഒരൊറ്റ പേര് മാത്രം നൽകുക എന്നത് തെറ്റായ കാര്യമാണ്. ഒരു പാനലിനെ വയ്ക്കണം എന്നുണ്ട്, പക്ഷെ അത് വെച്ചിട്ടില്ല. മൂന്നാമത്തെ ആരോപണം, പി എച്ച് ഡി കാലാവധി കൂടി അധ്യാപന കാലയളവായിട്ട് കണക്കാക്കിയാണ് അദ്ദേഹത്തിന് നിയമനം നൽകിയത് എന്നാണ്. ഇതും തെറ്റായ തീരുമാനം. ഈ മൂന്ന് കാര്യങ്ങൾ ഉന്നയിച്ചാണ് പരാതിക്കാർ കോടതിയിലേക്ക് പോയത്. പരാതിക്കാരുടെ കോടതി ശരിവെച്ച ഹൈക്കോടതി ആ വി സി നിയമനം റദ്ദാക്കുകയായിരുന്നു. തമിഴ്നാട് ഫിഷറീസ് സർവകലാശാലയിൽ നിന്ന് കുഫോസിലേക്ക് ഡീനായി എത്തിയ ഡോക്ടർ റിജി ജോൺ പി എച്ച് ഡി കാലയളവായ 3 വർഷം പ്രവൃത്തി പരിചയത്തിൽ ഉൾപ്പെടുത്തിയാണ് അപേക്ഷ നൽകിയത്. എന്നാൽ കാർഷിക വിദ്യാഭ്യാസം സ്റ്റേറ്റ് ലിസ്റ്റിലുള്ളതായതിനാൽ യു ജി സി മാനദണ്ഡങ്ങൾ കുഫോസ് വി സി നിയമനത്തിന് ബാധകമല്ലെന്നായിരുന്നു സർക്കാർ ഉയർത്തിയ വാദം. കേരള ഹൈക്കോടതിയിൽ നിന്നും ഇങ്ങനെയൊരു തിരിച്ചടി സർക്കാർ പ്രതീക്ഷിച്ചിരുന്നില്ല. കുഫോസ് വി സി പദവി തെറിക്കുമെന്ന് ഒരിക്കലും സർക്കാർ കരുതിയില്ല. കീഴ്വഴക്കങ്ങൾ ലംഘിക്കപ്പെട്ടാലും വി സി സ്ഥാനത്ത് ഡോക്ടർ റിജി ജോൺ തുടരുമെന്നായിരുന്നു സർക്കാരിന്റെ പ്രതീക്ഷ. വിധി സർക്കാരിന് എതിരാകാതിരിക്കാൻ എം ജി വഴി ചരടുവലികൾ നിരന്തരം നടത്തിയിരുന്നു. എന്നിട്ടും കോടതി അനുകൂല വിധി പാസാക്കാത്തതിൽ സർക്കാരിന് അതൃപ്തിയുണ്ടായിരുന്നു. കുഫോസ് വി സിയെ നിലനിർത്തണമെന്നായിരുന്നു സർക്കാർ ആവശ്യപ്പെട്ടത്. കേരള ഹൈക്കോടതിയിൽ നിന്നും ഇങ്ങനെയൊരു തിരിച്ചടി സർക്കാർ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. എന്തായാലും ഈ ഒരു വിഷയത്തിൽ, അതായത് റിജി ജോണിന്റെ നിയമനം റദ്ദാക്കിയ വിഷയത്തിൽ, ഇപ്പോൾ അപ്പീൽ പോകാൻ ഒരുങ്ങുകയാണ് കുഫോസ് സർവകലാശാലയിൽ നിന്നും പുറത്താക്കപ്പെട്ട വി സി റിജി ജോണിന് വേണ്ടി നിർണായക നീക്കം തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.